സൂം ഫാമിലി മീറ്റിംഗിൽ നിങ്ങളോടുകൂടെ ദൈവനും ഷെയർ ചെയ്യുവാൻ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ നല്ല സാവകാശത്തെ ഓർത്ത ദൈവത്തെ വാഴ്ത്തുന്നു എന്നെ ഈ മീറ്റിങ്ങിലെ ഇൻട്രോഡ്യൂസ് ചെയ്തത് എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ നൈനാൻ മാത്യൂസ് അദ്ദേഹത്തിന്റെ സഹർമണി സിസ്റ്റർ മോളിക്കുട്ടി നൈനാൻ അവരാണ് അവർ ഷാർജായിൽ ദീർഘവർഷങ്ങൾ ഞാൻ ശുശ്രൂഷ സഭയിലെ അംഗങ്ങളായിരുന്നു അങ്ങനെയാണ് മോൺസി ഫാസ്റ്റും മോൺസി ജോർജ് പാസുമായിട്ട് പരിചയപ്പെടുവാനും ഇന്ന് ഇങ്ങനെ മീറ്റിംഗ് ക്രമീകരിപ്പാൻ ഇടയായത് മോൺസി ജോർജ് പാസ്റ്ററുള്ള കുമ്മനാട് ചർച്ചകോൾ കോൺ ചർച്ച് ആയിരിക്കുന്ന കൃത്യദാസിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു എൻ്റെ എൻ്റെ സ്നേഹിതന്മാരായ പല പ്രിയപ്പെട്ടവർ ഈ ലൈനിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ട് പ്രാർത്ഥിച്ച പി ജി പാസ്റ്റർ പി ജി മാത്യു സാറിനെ ഓർക്കുന്നു അതുപോലെ തന്നെ ബ്രദർ നമ്മുടെ മധ്യമുണ്ട് റിയാദിൽ നിന്ന് സൗദിയിൽ നിന്ന് ഒരു അലക്സ് ജോണിനെ ഞാൻ കാണുന്നുണ്ട് വിശാഖപട്ടണത്തു നിന്ന് ഉമ്മൻ ജോർജ് ഏത് പേരിൽ അതിനകത്ത് കയറിയെന്ന് എനിക്ക് അറിയത്തില്ല ദയവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ബോംബെയിൽ നിന്ന് പാസ് കെ കെ മാത്യു ഇടയ്ക്ക് അതിനകത്ത് കയറിയത് ഞാൻ കണ്ടു പേരമ്പ്രയിൽ നിന്ന് പാസ് എം എം മാത്യു അതിനകത്ത് കയറിയതായി ഞാൻ കണ്ടു ജോൺ ജോൺ തോമസ് വാസ് ഉണ്ട് അങ്ങനെ പല പ്രിയപ്പെട്ട ലജിസ് വാസ് ബോംബെ വി ടി ചർച്ച പോലെ അദ്ദേഹവും എന്റെ വൈഫിന്റെ പേരായിരിക്കേക്കെന്ന് തോന്നുന്നു അവർ എല്ലാരെയും ഓട്ടം ഞാൻ ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു ആരെങ്കിലും ഞാൻ കാണാത്തതായിട്ടുണ്ടെങ്കിൽ ഒടുവിൽ ഞാൻ വർത്തമാനം പറയാം ദൈവം സഹായിക്കട്ടെ ലഭിച്ച സമയത്ത് നിങ്ങൾ ഉറങ്ങാതെ ദൈവനം കേൾക്കുവാനായി ഇരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഇന്ന് എനിക്ക് ലഭിച്ച സമയത്തിൽ നടത്തുന്ന ഒരു ചെറിയ വിഷയമാണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു ദൈവാലയത്തെ ചെയ്താ ആറ് കാര്യങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബൈബിള് മൊത്തം പരിശോധിച്ചാൽ മൊത്തം ഏഴ് ദൈവാലയങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനും സാധിക്കും സമാഗമന കൂടാരം ശലോമോന്റെ ദൈവാലയം സെരുബാബേന്റെ ദൈവാലയം ഹേരോനേഷിന്റെ ദൈവാലയം സവയാം ദൈവാലയം അന്ത്യക്രൈസ്തവ ദൈവാലയം സഹസ്രാബ്ദ ദൈവാലയം ഇങ്ങനെയാണ് ഏഴ് ദൈവാലയങ്ങളെ ലിസ്റ്റ് ബൈബിളിൽ കൊടുത്തേക്കുന്നത് അതിപ്പോൾ നമ്മൾ വന്നെത്തിരിക്കുന്നത് സഭയാൻ ദൈവാലയം എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അന്നുണ്ടായിരുന്ന ദൈവാലയം നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് പണിയിച്ചു കൊടുത്ത ഖേരോനേശിന്റെ ദൈവാലയമായിരുന്നു ആ ദൈവാലയത്തിലാണ് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ യേശുവിനെയും കൊണ്ട് വന്നതും യേശു അവിടെ പ്രസംഗിച്ചതും പല അത്ഭുതങ്ങൾ നടത്തിയതും എല്ലാം ആ ഹേരോനേഷിന്റെ ദൈവാലയത്തിലാണ് ആ ദൈവാലയത്തിൽ യേശു ക്രിസ്തു ആറ് കാര്യങ്ങൾ ചെയ്തതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ആ ദൈവാലയത്തിൽ യേശു ചെയ്ത ആറ് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ സഭയാം ദൈവാലയത്തിലും യേശുണ്ടെങ്കിൽ ആ ആറ് കാര്യം യേശു ചെയ്തിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം ഇന്നത്തെ സഭയാം ദൈവാലയത്തിൽ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ ആ സഭയാം ദൈവാലയത്തിലും അന്ന് ചെയ്തതുപോലെ തന്നെ ആറ് കാര്യങ്ങൾ നടന്നിരിക്കണം അതിൽ ഒന്നാമത് കത്താവ് മുഖ്യമായും ചെയ്യുന്ന കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ലൂക്കോസ് ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം ലൂക്ക് ചാപ്റ്റർ ട്വന്റി വൺ മീൻസ് തേർട്ടി സെവൻ അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോണു രാത്രി ഒലുമലയിൽ പോയി പാറഞ്ഞു ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും യോഹനാൻ ഏഴ് പൗനാല് പെരുന്നാൾ കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ മെയിനായി നടക്കുന്ന ഒരു കാര്യം യേശു ദിനേന ചെയ്തു വന്നെന്ന് അവിടെ എങ്ങനെയാണ് അവൻ അധികാലത്ത് ദൈവാലയത്തിൽ ദൈവാലയത്തിൽ അവൻ്റെ അടുക്ക ചെല്ലും അവൻ ദിവസേന പകൽ ദൈവാലയങ്ങൾ ഉപദേശിച്ചു പോകും അപ്പൊ യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ പ്രധാനമായി നടക്കുന്നത് ഉപദേശമായിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ സഭയിൽ യേശുണ്ടെങ്കിൽ ആ യോഗത്തിൽ പ്രധാനമായി നടക്കേണ്ട ശുശ്രൂഷ ഉപദേശമായിരിക്കണം ഉപദേശമായിരിക്കും ഞാൻ ഉപദേശം തന്നെ പറയാൻ പോയാൽ ഒത്തിരി കാര്യമുണ്ട് ഞാൻ ഒരു ഉദാഹരണത്താൽ തെളിയിക്കാം ആരംഭകാലങ്ങളിൽ രണ്ട് അച്ഛന്മാർ ദൈവഭാഗത്ത് വന്നു ഒത്തിരി പേര് വന്നേലും പ്രധാനപ്പെട്ട രണ്ട് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു ആ നിളക്കി മറിച്ച രണ്ടച്ഛന്മാരായിരുന്നു ഒന്ന് കാന അച്ഛനും ഒന്ന് തെങ്ങേലച്ചനും തെങ്ങേലി അച്ഛൻ വലിയ ഉണർവിലാണ് ഇങ്ങോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റേജിലൊക്കെ വന്നാൽ ഇളക്കി മറിച്ച് ഭയങ്കര ഉണർവും ബഹളവും ഒക്കെ ആയിരുന്നു എന്നാൽ തെങ്ങേലി അച്ഛൻ മടങ്ങിപ്പോയി മടങ്ങി മടങ്ങിപ്പോകത്തക്ക രീതിയിൽ എത്രയോ പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നാൽ അച്ഛൻ മടങ്ങിപ്പോയില്ല കാരണം കാനവച്ഛൻ ദൈവവചനം വചനം പഠിച്ചു വന്ന ദൈവദാസൻ തെങ്ങേലി അച്ഛൻ ഏതോ ഉണർ ഉണർവ് കണ്ടു വന്നയാൾ ദൈവവചനത്തിൽ വചനത്തിൽ കൂടെ ദൈവഭാഗത്ത് വരുന്ന ഒരാൾ ഒരിക്കലും മടങ്ങിപ്പോകത്തില്ല രോഗസൗഖ്യം കിട്ടി വരുന്ന ആൾ രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോൾ സാധ്യതയുണ്ട് ഉണർവിൽ കൂടെ വരുന്ന ഒരാൾ ഉണർവ് കണ്ടില്ലെങ്കിൽ മടങ്ങിപ്പോൾ സാധ്യതയുണ്ട് അത്ഭുതങ്ങൾ കണ്ടുവരുന്ന ഒരാൾ അത്ഭുതങ്ങൾ നടന്നില്ലെങ്കിൽ മടങ്ങിപ്പോൾ സാധ്യതയുണ്ട് എന്നാൽ ദൈവവചനത്തിൽ കൂടെ യേശുവിനെ കണ്ടുവരുന്ന ആരും മടങ്ങി പോകത്തില്ല ഉപദേശം അവന്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മുടെ സഭയിൽ മെയിനായി നടക്കേണ്ട കാര്യം ഉപദേശമായിരിക്കണം കാരണം ഒരാളെ നിലനിർത്തുന്ന വിഷയം ഉപദേശമാണ് എങ്ങനെ ഉപദേശത്തിന്റെ ഉദ്ദേശം എന്താ രണ്ട് നിമോത്സോസ് മൂന്നിന്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണമെന്നായിരിക്കണം വൈനശിശയുടെ ഉദ്ദേശം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം എന്നാൽ ഇന്നത്തെ പ്രസംഗവും കൺവെൻഷൻ പുളിപ്പിച്ചുമൊക്കെ കണ്ടോ ജോബി പാസ് ഒക്കെ ഇതിനകത്ത് ഇപ്പൊ കയറിയത് കണ്ടപ്പോ സന്തോഷം പാസ് എം എം മാത്യു കയറി എല്ലാരും ഓർത്ത് സ്വോത് ചെയ്യുന്നു അപ്പൊ ഞാൻ പറയട്ടെ ഇന്നത്തെ വനി സൂക്ഷണങ്ങളൊന്നു നോക്കി രോഗ സൗഖ്യം തരുന്ന യേശു അംബാനിയെക്കാൾ ധനവനാ ധനവാനാക്കുന്ന യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു വിടുവിക്കുന്ന യേശു രോഗം വരുത്താത്ത യേശു ആ യേശു അല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഇന്നത്തെ പ്രസംഗത്തിൽ ഘഷിക്കപ്പെട്ട ക്രിസ്തുവിനെ മാറ്റി നിർത്തേക്ക് മാറ്റി നിർത്തിയിട്ട് സമ്പന്നതയുടെ പ്രോസ്പിററ്റീവ് ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് ഞാൻ പറയട്ടെ അതെല്ലാം ഈ ഭൂമി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയ കാര്യങ്ങളാണ് ഈ ശരീരം എഴുപത്തെഴുപത് ഏറെ ആയാൽ എൺപത് അത് കഴിഞ്ഞാൽ അങ്ങ് പോകും എന്നാൽ നമ്മുടെ പ്രസംഗത്തിൽ ഒരാളെ നിത്യതയിൽ കൊണ്ടുവരേണ്ട കാര്യമായിരിക്കണം നമ്മുടെ പ്രസംഗ വിഷയത്തിൽ വരേണ്ട നിത്യതയിൽ കൊണ്ടുവരിക അപ്പോൾ അപ്പോ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ദൈവ വചന ശുശ്രൂഷ നിർവഹിക്കണം പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ പ്രവൃത്തി ഇരുപതിന്റെ ഇരുപതിൽ താൻ ഇങ്ങനെ പറയുന്നു പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ അപ്പൊ ഇന്ന് പ്രയോജനമുള്ളത് പലതും പറയാൻ ഒക്കുന്നില്ല കാരണം മറച്ചു വെച്ചാലും പലരും ചെയ്യേണ്ടി വരും കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ പറയട്ടെ നമ്മുടെ പ്രസംഗത്തിൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കുവാൻ പാടില്ല രണ്ട് തിമോദ്യോസ് നാലിന്റെ രണ്ടിൽ പൗലോസ് തിമോത്യോസോട് പറയുന്നു വചനം പ്രസംഗിക്കാം അപ്പൊ നമ്മുടെ യോഗത്തിൽ കെട്ടുകഥകളോ പ്രാസം കേൾക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളിപ്പുകൾ കേൾക്കാനോ അല്ല യോഗത്തിന് വരുന്നത് വചനം പ്രസംഗിക്കണം അപ്പൊ നമ്മുടെ യോഗത്തിൽ വേണ്ടത് വേണ്ടിയത് ഉണ്ടെങ്കിൽ വചനം പ്രസംഗിക്കണം വിപിരീലോ ഉപദേശം പറയാൻ പാടില്ല കാരണം ഗലാത്തി ലേഖനം ഒന്നിന്റെ എട്ട് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ഉപരിതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ശമിക്കപ്പെട്ടവൻ തന്നെ മല്ല പൗലോസ് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ട് കൊണ്ട് രണ്ടിന്റെ പതിനേഴ് ദൈവവചനത്തിൽ ചേർക്കുന്ന അനേകരെ പോലെ അല്ല ഞങ്ങൾ അപ്പോൾ ദൈവവനത്തിൽ ഒരിക്കലും അവർ കൂട്ടുചേർക്കാറില്ല ഞാൻ പറയുന്നു പറയാറുണ്ട് ആശാരിക്ക് നിങ്ങളെ കൂടിയതുകൊണ്ട് കൊണ്ട് മുഴക്കോലിൽ നിങ്ങളെ കൂട്ടരുത് ആശാരിക്ക് നീളം കുറവായതുകൊണ്ട് മുഴക്കോലിന്റെ നീളം നീളം കുറയ്ക്കരുത് ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്ന ലണ്ടൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മുഴക്കോളിന്റെ നീളമാണ് ലോകരാജ്യങ്ങളെല്ലാം മുഴക്കോളിന്റെ നീളമായി എടുത്തിട്ടുള്ളത് അപ്പൊ ദൈവ വചനത്തിൽ കാണുന്നവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പ്രസാ പ്രസവിക്കപ്പെടണം കന്യമല്ല ഇരമ്യ ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തി എട്ട് എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തരയോടെ പ്രസ്താവിക്കട്ടെ യോശുവ എട്ടിന്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് അനുഗ്രഹവും പറയണം ശാപവും പറയണം എസ് ഐ ആ ഇരുപത്തി ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് പ്രഭാതവും പറയണം രാത്രിയും പറയണം അപ്പം ആ ഒരു രീതി ദൈവനെ നമ്മൾ വ്യാഖ്യാനിക്കപ്പെടണം അപ്പോൾ കർത്താവ് ഒരു സഭയിൽ വന്നാൽ പ്രധാനമായി നടക്കുന്നത് ദൈവവചന ശുശ്രൂഷയ പണ്ടത്തെ കാലത്ത് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വിവാഹം നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ബി എം ബിൽ സാറും സി ജിയും ബച്ചൻ അപ്പച്ചൻ അപ്പച്ചനവ വിവാഹം നടക്കുമ്പോൾ മോഡേലിങ്ങനെ എഴുതിയിട്ട് ഭാര്യയും ഭർത്താവിനെയും അവർക്ക് മാത്രമല്ല അന്ന് വരുന്ന കുടുംബ കുടുംബം അന്ന് വിവാഹത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ നല്ലതുപോലെ ദൈവ വചനം പ്രസംഗിച്ചവരെ മനസ്സിലാക്കും ഒരു വിവാഹത്തിന് പറഞ്ഞാൽ വരുന്നവരെല്ലാം കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കുമായിരുന്നു എന്നാൽ ഇന്ന് ഇന്ന് അങ്ങനല്ല ഇന്ന് അങ്ങനല്ല ഇന്ന് അമേരിക്കയിൽ വിവാഹം നടക്കുന്നതെല്ലാം കൂടെ നാൽപ്പത്തി അഞ്ച് മിനിറ്റേ ഉള്ളൂ അതും വജന ശുശ്രൂഷ കൊടുക്കുന്നത് വെറും പതിനഞ്ച് മിനിറ്റാ മാക്സ് ഒരാളെ ഉള്ളു പ്രസംഗം പതിനഞ്ച് മിനിറ്റ് അദ്ദേഹം എടുത്തിട്ട് പെണ്ണിന്റെയും ചെറുക്കനെയും പരിചയപ്പെടുത്തി കഴിയുമ്പോൾ അഞ്ചു മിനിറ്റ് അങ്ങ് പോകും പിന്നെ പത്ത് മിനിറ്റാ അതുകൊണ്ട് എന്ത് വരുന്നു കെട്ടി ഒരു മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് രണ്ടു മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് മൂന്ന് മാസം ഒരു വർഷം തികയുമ്പോൾ ഡിവോഴ്സ് കാരണം സഭകളിൽ ദൈവ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കുറഞ്ഞു കുറഞ്ഞു വരികയാ ഞാൻ പറയട്ടെ കർത്താവ് ഒരു യോഗത്തിന് വന്നാൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മധ്യയെ അതിഥി പ്രാസംഗ്യനാണ് കർത്താവ നമ്മുടെ മധ്യയെ വന്നാൽ അക്ഷ കർത്താവ് ഉണ്ട് എന്നാൽ ശാരീരികമായി വന്നാൽ പ്രധാനമായി കർത്താവ് ചെയ്യുന്നത് ദൈവ വചനം ശുശൂക്ഷിക്കാനുള്ളു നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനമാ ഒരിക്കൽ സി എസ് വർജന്റെ ബുക്ക് സ്റ്റോളിൽ ചതിൽ കയറി ചെതിലുകയറി പുസ്തകങ്ങൾ ചതരുതിൽ തിന്ന കൂട്ടത്തിൽ തന്റെ ഒരു പഴയ ബൈബിളിൽ ചെതരുതിൽ ചെതലിങ്ങനെ തിന്നു തിന്ന തിന്ന് തിന്നെ ഒഴത്തുനെ തിന്നിങ്ങി അച്ചത്ത് വന്നിറങ്ങി സ്വർജം പിടിക്കണം സ്വർജൻ ആ മുക്ക് തല്ലി കുറഞ്ഞു കൊടുത്തു എടുത്തപ്പോ നോക്കിയപ്പോ ചെതലൊരക്ഷത്തു കിഴത്തായിട്ട് ഇപ്പൊ ഇങ്ങനെ അറ്റത്ത് വന്നിറങ്ങിയാ സ്വർജം പറഞ്ഞത് ഇങ്ങനാ അല്ലയോ ചെതലേ നീ മിടുക്കാനാണല്ലോടാ ഉൽപ്പത്തി കൂടെ കയറി വെളിപ്പാടി വന്നിറങ്ങിയല്ലോ ഇതുപോലെ നമ്മളെല്ലാം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതേ ദെയ്യമക്കളെ ഉൽപ്പത്തി കൂടെ കയറി വെളിപ്പാടി വന്നിറങ്ങണം നമ്മൾ ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വായിക്കണം പലപ്പോഴും നമ്മൾ വായിക്കുന്ന കൈ കിട്ടുന്ന ചെറിയ വാക്യമാണ് മിക്കവാറും പലരുടെയും പുസ്തകത്തിൽ സംഘടനമേ ഉള്ളൂ കാരണം പെട്ടെന്ന് പറ്റിക്കാനൊരു മാർഗം നൂറ്റി പതിനേഴ് ആ സംഘം വായിക്കാം പണ്ടോ ഒരാൾ വായിച്ചപ്പോൾ യൂടാ കിട്ടിയാന്ന് ചേർത്തു എനിക്കല്ലെന്ന് പറഞ്ഞ് മറിച്ചപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക അതും എനിക്കല്ലെന്ന് പറഞ്ഞ് മറിച്ചപ്പോൾ ഇനിയും താമസിക്കുന്നത് എന്ത് ആകെപ്പാണ് പോയി അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതൊന്നും പെട്ടെന്ന് കിട്ടുന്നിടത്ത് എടുത്ത് വായിക്കുന്ന പരിപാടിയല്ല നമുക്ക് ദൈവത്തിന്റെ വചനം ക്രമമായി പഠിക്കണം നമുക്ക് നിലനിൽക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് കർത്താവ് സഭയിൽ ഉണ്ടെങ്കിൽ പ്രധാനമായി നടക്കേണ്ട കാര്യം ദൈവ വചന ശുശ്രൂഷിയായിരിക്കും ഇന്ന് വളരെ കുറഞ്ഞിരിക്കുക ഇന്നെന്താവാ വായി വരുന്ന വെളിപ്പാടുകൾ പറയും നിങ്ങളെല്ലാം പറയാൽ ഇടയ്ക്ക് ഒരുത്തങ്ക ഒരു വെളിപ്പാട് പറഞ്ഞല്ലോ ദൈവാത്മാവ് എന്നോട് പറയുന്നു കുവൈറ്റിലും ഗൾഫിലും അവിടെ ഇവിടെയുള്ള കൊറോണ വൈറസിനെ മുഴുവൻ തീ അയച്ച് ദൈവം എപ്പോ തന്നെ തീ പുറപ്പെട്ട് മുഴുവൻ ദൈവിച്ചു ആ അന്ത്യ വിദ്വാനെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ വായി വരുന്ന വെളിവുകൾ പറയും ദൈവനെ സൂക്ഷിക്ക അവസരം കൊടുത്താൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന വെളിവുകേട് പറയുന്നതല്ല പ്രസംഗം പ്രസംഗം ദൈവത്തിന്റെ വചനത്തിനെ സൂക്ഷിക്കുക ദൈവത്തിന്റെ അരുളപ്പാണ് ദൈവത്തിന്റെ വചനം അതുകൊണ്ട് ഞാൻ പറയട്ടെ േശു സഭയിൽ ഉണ്ടെങ്കിൽ പ്രധാനമായി നടക്കേണ്ടത് ദൈവ വചന ശുശ്രൂഷയാണ് രണ്ടാമൊരു കർത്താവ് ചെയ്തത് യോഹനാൻ എട്ടിന്റെ രണ്ട് മുതൽ പതിനൊന്ന് വരെ യോഹനാൻ എട്ടിന്റെ രണ്ട് മുതൽ പതിനൊന്ന് വരെ അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീഷന്മാരും വ്യഭിചാരത്തിൽ പിടിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നടത്തി ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലറിയണമെന്ന് മോശ ന്യായ പ്രമാണത്വം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു യേശു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ എന്ന് പറഞ്ഞു ഞാൻ എന്റെ വിഷയം നിങ്ങൾ അടുക്കി തെറ്റുപോലും ഒന്നാം യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ മെയിനായിട്ട് നടക്കുന്ന ദൈവനെ സൂക്ഷണം രണ്ടാം ദൈവാലയത്തിൽ ഉണ്ടെങ്കിൽ പാപമോചനം നടക്കും യേശു ദൈവാലയത്തിൽ ഉണ്ടെങ്കിൽ പാപമോചനം നടക്കും ഇപ്പൊ ദൈവാലയത്തിൽ ഒരു വ്യവിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നേക്കുക തെളിവ് ഉൾപ്പെടെ പിടിച്ചോണ്ട് വന്നേക്കുക പക്ഷെ അവിടെ അവർ പക്ഷാഭേരം കാണിച്ചു ഒരാള് മാത്രമായിട്ട് ആ കർമ്മം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ ആ പുരുഷനെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ആ പുരുഷൻ അവനെ അങ്ങ് വിട്ടു അവളെ മാത്രം അവിടെ പക്ഷാപേരം അവർ കാണിച്ചു അവളെ മാത്രം കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് കർത്താവിനെ പരീക്ഷിക്കാനാവും ഇവരുടെ എല്ലാം കയ്യിൽ വലിയ മെച്ചലിരിപ്പുണ്ട് അവര് പറഞ്ഞു മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഉള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം നീ എന്തോ പറയുന്നു കർത്താവ് നിലത്തെഴുതി കൊണ്ട് വേന പഠിതന്മാർ അവിടെ വന്നവടെ പാവം എന്തെങ്കിലും പാട്ട എന്നിട്ട് കർത്താവ് ഒരു വാചകം പറഞ്ഞു നിങ്ങളി പാപമില്ലാത്തവൻ ഇവളെ കല്ലറിയാക്കി അവിടുത്തെ ഒരു വാക്യം ഇങ്ങനെ എഴുചിക്കുന്നത് ഇത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി അയ്യോ എനിക്ക് അവരെ കുറിച്ച് വലിയ തൃപ്തിയാ കാരണം അവരുടെ മനസാക്ഷിക്ക് അവർക്ക് ഒരു ആക്ഷേപം ഉണ്ടായല്ലോ നമ്മുടെ കയ്യിലാ കൊണ്ട് തന്നിരുന്നെങ്കിൽ അയ്യോ എന്റെ അപ്പോ എറിയാതെ പോവുമായിരുന്നു മനസാക്ഷിയുടെ കുത്തെന്ന് പറഞ്ഞ നമുക്ക് ഇല്ലല്ലോ എറിഞ്ഞു കൊന്നിട്ടേ നമ്മൾ പോകത്തുള്ള ഏതായാലും അവര് മൂത്തവരോട്ടെളിയ ചെറിയവർ വരെ എല്ലാവരും വിട്ടുപോയി കർത്താവ് വെച്ചു മാളെ നിനക്കാരും ശിക്ഷ വിരിച്ചില്ലേ ഇല്ല കർത്താവ് ആരും ശിക്ഷ വിധിച്ചില്ല ഉടനെ കർത്താവ് പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ി മേലാൽ പാവം ചെയ്യരുത് പൊക്കോളാമ യേശു അവടെ പാപങ്ങളെ മോചിച്ചു കൊടുത്തു നിങ്ങൾക്കറിയാം മത്തായി ഒന്നിന്റെ ഇരുപത്തി അവൻ തന്റെ ജനത്തെ അവടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവൻ യേശു എന്ന് പേര് അപ്പൊ യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ഒന്ന് ഇരുപത്തിയോസ് ഒന്ന് പതിനഞ്ച് ക്രിസ്തുവേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ പത്തായി ഒൻപത് ആറ് ഭൂമിയിൽ പാവങ്ങളെ മോനിപ്പാൻ മനുഷ്യപുത്ര അനികാരമുണ്ട് എന്ന് യേശു പറഞ്ഞു ഒരു പരീശനായ ശിവന്റെ വീട്ടിൽ യേശു ഭക്ഷണം എണ്ണു പാമിയായ ഒരു സ്ത്രീ ഒരു ഒരു വെങ്കൽപ്പള്ളി തൈലവുമായിട്ട് കൊണ്ട് അവന്റെ കാൽക്കൽ എഴുതുന്നു അവന്റെ കണ്ണിനോട് കാല് നനച്ചു കല്മുടി കൊണ്ട് തുടർത്തി അവന്റെ രേഖത്ത് അവന്റെ കാലിൽ തൈലം പൂശി അവിടെ പഴയ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം യേശു മോചിച്ചു കൊടുത്തു കപ്പറ തൂകുമ്പിലൊരു തന്നെ കിടക്കിയോടെ ഇറക്കി വെച്ചു അവന്റെ പാപം മോചിച്ചു കൊടുത്തു ലേഖനം നാലിന്റെ പതിനഞ്ച് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ നമുക്ക് തുല്യമായി സർവത്തിലും പരീക്ഷിക്കപ്പെട്ടവനത്രേ അപ്പം പാപം മോചിക്കാൻ ആർക്ക് കഴിയും പാപമില്ലാത്തവൻ ലോകത്തിലെ അവതാര പുരുഷന്മാരുടെ എല്ലാവരുടെയും പേരിൽ അനേക റിമാർക്കുകൾ ഉള്ളപ്പോൾ യേശു വെല്ലുവിളിച്ചു നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രനോ മാത്രമേ പാപങ്ങളെ മോരിപ്പാൻ കഴിയത്തുള്ളൂ ദൈവമക്കളെ നമ്മളിപ്പം ദൈവമക്കളാ യേശുവിന്റെ ഏറ്റത്താൽ നമ്മുടെ പാപങ്ങളെ മോചിച്ചു എങ്കിലും തമ്മിൽ പാപമുണ്ട് ഒന്നിയോഹം ഞാൻ രണ്ടിന്റെ യോന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു അഥവാ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിവാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായത്വമാകുന്നു നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെ പാപത്തിനും അപ്പൊ നമ്മിൽ തെറ്റുകൾ കുറവുകൾ വരാം ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ നമ്മിലൊക്കെ തെറ്റുകുറ്റങ്ങൾ വരാം പാവങ്ങൾ വരാം നാം മനപൂർവ്വം പാപം ചെയ്യാൻ പാടില്ല മനപൂർവ്വം പാപം ചെയ്താൽ ചുട്ടുകളെ അവസാനമെന്ന് യമ്രാലേഖനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെന്നും ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം പാവങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ബൈബിളുണ്ട് ആ ഭാഗത്തെക്കുറിച്ച് ഞാൻ പോകുന്നില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ വന്നാൽ നമ്മൾ ദൈവസേനയിൽ വരുമ്പോൾ കർത്താവെ നീ ഞങ്ങളുടെ മധ്യ ഉണ്ട് നീ പാപങ്ങളെ മോടിക്കാനാണ് കർത്താവെ ഞാൻ മനപൂർവ്വമല്ല എന്റെ അറിവുകേട് കൊണ്ട് ആ കാര്യങ്ങൾ സംഭവിച്ചു

എങ്കിലും അറിയാത്ത തിന്മയ എന്നിൽ വരുന്നത് എന്നിൽ പാപമില്ല എന്ന് ഞാൻ പറഞ്ഞാലോ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു സത്യം നമ്മളില്ല അപ്പൊ നമ്മിലൊക്കെ കുറവുകളുണ്ട് എന്നാൽ എന്റെ യേശു നമ്മുടെ മധ്യ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ മോരിക്കുന്നവർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോൺമുനിയന ജോൺമുനിയൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബോർഡേൽ സാത്താൻ കൊണ്ടുവന്ന് ജോൺമുനിയ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ജോൺ ജോൺമുനിയൻ ആകെപ്പാട് പ്രയാസത്തിലായി ദൈവമേ ഞാൻ നിന്റെ ഭാഗത്ത് വന്ന ദൈവ പൈതരാ വേണ്ടി ഇപ്പൊ ഈ ബോർഡ് മുഴുവൻ എന്റെ കഴിഞ്ഞകാല പാവങ്ങൾ സാത്താൻ എഴുതി വെക്കുന്നു താൻ ആകെപ്പോൾ അങ്ങ് ഭാരപ്പെട്ടു തനിക്കൊരു ഉണ്ടായി താൻ നോക്കിയപ്പോൾ ഒരു തുള്ളി ബ്ലഡ് മേളീന്ന് വന്ന് ആ ബോർഡിന്റെ ഒരു മൂലയ്ക്ക് വീഴും ആ മൂലയ്ക്ക് വീഴുക മാത്രമല്ല ആ രക്തം അങ്ങ് പടർന്നു പടർന്ന് താൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സാത്താൻ എഴുതി വെച്ച ഒരു ഒറ്റ പാവം അവിടെ കണ്ടില്ലേ ജോൺ ബുനിയന് മനസ്സിലായി സാത്താൻ എന്നെ പേടിപ്പിക്കുവാൻ എന്റെ പാപങ്ങൾ മോചിച്ചില്ല എന്ന് അവൻ എഴുതി കാണിച്ചെങ്കിലും യേശു എന്നെ പഠിപ്പിച്ചു ഞാൻ ഏറ്റു പറഞ്ഞാൽ എന്റെ പാപങ്ങൾ കത്താവ് ക്ഷമിക്കുവാൻ ദൈവമക്കളെ യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനക്കരിക്കുമ്പോൾ സാത്താൻ നമ്മെ കൊണ്ടുവന്ന പാപം മോടിച്ചില്ല എന്ന് നമ്മളോട് പറയും സാത്താനോട് പറഞ്ഞ സാത്താനെ പോ ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവൂ എന്റെ രക്തത്താൽ എന്റെ പാപങ്ങളെ കഴുകി എന്നെ ശുദ്ധീകരിച്ചു എന്നുള്ള വലിയ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം അപ്പൊ യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ ഒന്ന് പ്രധാനമായി അവൻ ദൈവവചനം ശുസൂക്ഷിക്കും രണ്ട് യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ പാപശാന്തി നടക്കും മൂന്നാമത്തെ കാര്യം ഇരുപത്തൊന്ന് പതിനാല് കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ പറഞ്ഞു അവൻ അവരെ സൗഖ്യമാക്കി യേശു ദൈവാലയത്തിൽ ദൈവാലയത്തിലുണ്ടെങ്കിൽ സൗഖ്യം നടക്കും ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഞാൻ നിരീക്ഷിച്ചപ്പോൾ ഏറിയ പങ്കും രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യ ഒരു വലിയ ദുരന്തത്തിൽ കൂടെ പെയിക്കൊണ്ടിരിക്കുക ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കേരളം ഒട്ടും കുറവല്ല മരണസംഖ്യ കേരളത്തിൽ കുറവാണെങ്കിലും ബാക്കിയ ശവങ്ങൾ അടക്കാൻ പത്തും മുപ്പതും നാപ്പതും മണിക്കൂറാണ് ലൈനിൽക്കുന്നത് ഒരു രോഗിക്ക് അഡ്മിഷൻ കിട്ടുവാൻ ഒന്നും രണ്ടും ദിവസം വണ്ടിയിൽ ഈ ശ്വാസം കിട്ടാതെ വരുന്നവരെ ഉണ്ടുവണ്ടിയെ തള്ളിക്കൊണ്ടൊക്കെ വരുന്ന കാഴ്ച ആരെയാണ് നടുക്കാത്തത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു നമ്മുടെ മധ്യ ഉണ്ടെങ്കിൽ അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ് ദൈവാലയത്തിൽ സൗഖ്യമുണ്ട് ദൈവാലയത്തിൽ സൗഖ്യമുണ്ട് എന്നാൽ എല്ലാവർക്കും സൗഖ്യമില്ല ലൂക്കോസ് ഒൻപതിന്റെ പതിനൊന്ന് വായിക്കുമ്പോൾ ലൂക്കോസ് ഒൻപതിന് പതിനൊന്ന് വായിക്കുമ്പോൾ രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കി രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കി ആർക്കാ സൗഖ്യം കിട്ടുന്നത് രോഗശാന്തി വേണ്ടിയവർക്ക് ഇപ്പൊ യോഗത്തിന് വന്നത് കൊണ്ട് സൗഖ്യമാകണമെന്നില്ല കേട്ടോ യോഗത്തിൽ വന്നത് കൊണ്ട് സൗഖ്യമാകണമെന്നില്ല രോഗശാന്തി വേണമെന്നൊരാഗ്രഹം നമുക്ക് വരണം കർത്താവ് ഓടി നടന്ന് എല്ലാ രോഗികളെ സൗഖ്യമാക്കിയില്ല രോഗ സൗഖ്യത്തിനായി തന്റെ തന്റെ അടുക്കൽ തന്റെ അടുക്കൽ വന്നവരെയാണ് കർത്താവ് സൗഖ്യമാക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളത്തിൽ രോഗശാന്തി വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരിക്കണം നൂറ്റിമൂന്നാം സങ്കീർത്തനം സമയം പോലെ ഞാൻ ഓടിച്ചു പോവാ നൂറ്റിമൂന്നാം സങ്കീർത്തനം അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങളില്ല എന്താ നമുക്ക് പറ്റേണ്ട കുഴപ്പം ഇസ്രായേൽ ജനത്തെ പോലാ എഴുപത്തെട്ടാം സംഘടനം വായിക്കുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞൊരു വാചകമുണ്ട് നീ പാറ അടിച്ചു വെള്ളം ചാടി പുറപ്പെട്ടു തോടുകളും കവിഞ്ചൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ ദൈവത്തിന് കഴിയുമോ ദൈവം ഇറച്ച് എറച്ച് വരുത്തി തരുമോ അതിന്റെ ഏർ എഴുപത്തെട്ടാം സംഘടനകത്ത് ഒരു വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തേക്കുന്നത് എഴുപത്തെട്ടാം സംഘടന അവർ അവനെ മൂഷിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ അവനെ അവർ അവനെ മൂഷിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനെ അവർ മൂഷിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ മൂഷിപ്പിച്ചു എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ അവനെ ലിമിറ്റ് കഴിഞ്ഞേക്കും അവരവനെ മൂഷിപ്പിച്ചു എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ അവനെ ലിമിറ്റ് ചെയ്തുവെന്നാണ് ലിമിറ്റ് എന്നാണ് എഴുതിയാക്കുന്നത് ഞാൻ ഞാൻ ആ ഭാഗം ഒന്ന് ഒന്നെടുത്തോട്ടെ എഴുപത്തി എട്ടാം സംഘടനൊന്നാം ആക്യം അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധനെ മൂഷിപ്പിച്ചു അവിടെ എഴുതിക്കുന്നത് ലിമിറ്റഡ് ദ ഹോളി വൺ ഓഫ് ദ ഇസ്രായേൽ ഇസ്രായേലിന്റെ ദൈവത്തെ അവർ ലിമിറ്റ് ചെയ്തു നമ്മളും ദൈവത്തെ ലിമിറ്റ് ചെയ്യല്ലേ തലവേദന വന്നു സൗഖ്യമാക്കി പനി വന്നു സൗഖ്യമാക്കി കാലിന് വേദന വന്നു സൗഖ്യമാക്കി കോവിഡ് വന്നാൽ പ്രയാസോ ക്യാൻസർ വന്നാൽ പ്രയാസമാ അത് സാത്താൻ കൊണ്ടുവരുന്നത് ഞാൻ പറയട്ടെ അത് മാറ്റി കുടിക്കണം മാറ്റി കുടിച്ചിട്ട് ഇപ്പോൾ സമയം ദൈവം നിശ്ചയിച്ച് അദ്ദേഹം കടന്നു പോണെങ്കിൽ കടന്നു പോട്ട് എന്നാൽ ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ സാത്താൻ കൊണ്ടുവന്ന് അവിശ്വാസം കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ നാം ദൈവത്തോട് പറയണം തിരുവോരത്തിൽ എഴുതിയിരിക്കുന്നു അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ് അപ്പൊ യേശുവിന്റെ അടുക്കൽ ദൈവാലയത്തിൽ അനേക രോഗികളെ കൊണ്ടുവന്നു അവൻ അവരെ സൗജ്യമാക്കി ഇരമ്യ മുപ്പത്തിമൂന്ന് ആറ് ഇരാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗജ്യമാക്കും ഇരമ്യ എട്ട് ഇരുപത്തിരണ്ട് ഗിലിയാതിൽ വൈദ്യൻ ഇല്ലയോ ഗിലിയാതിൽ സുഗന്ധ ഇല്ലയോ എന്റെ പുത്രിക്ക് രോഗശമനം വരാത്തത് കരാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു രോഗശാന്തി മക്കളുടെ അപ്പമാണെന്ന് പറഞ്ഞു അപ്പമാണെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാം എന്തോ പ്രാപിക്കണം ഞാൻ ചോദിക്കട്ടെ പന്ത്രണ്ട് വർഷമായ ഉള്ള സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി പതിനെട്ട് വർഷമായ കൂലിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള രോഗിയെ സൗഖ്യമാക്കി പിറവി കുരുളനെ കർത്താവ് സൗഖ്യമാക്കി മരിച്ചു നാറ്റം വെച്ച നാല് ദിവസമായി എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനം പോയ ലാസറിനെ കർത്താവ് സൗഖ്യമാക്കി എന്നെ കേൾക്കുന്നേ നമ്മുടെ ഫൈനൽ പറയുന്ന ഡോക്ടർ അല്ല എന്റെ ഫൈനൽ പറയുന്നത് എന്റെ ദൈവമാണ് നമ്മളങ്ങ് വിശ്വസിക്ക ഡോക്ടർമാര് തള്ളിയ കേസിനും എന്റെ യേശുവിനെ സൗഖ്യമാക്കിയ എത്രയോ കേസുകൾ ഉണ്ടെന്ന് അറിയാവും യേശു ഇന്നും ജീവിക്കും അവൻ ഇന്നും സൗഖ്യമാക്കും അവൻ ഇന്നും സൗഖ്യം തരുന്ന ദൈവമാണ് നാം ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത് അവന് കഴിയാത്ത ഒരു കാര്യമില്ല അപ്പൊ യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ പ്രധാനമായി നടക്കുന്നത് ദൈവരെ സൂക്ഷ രണ്ടാമത് പാപഭോജനം നടക്കും മൂന്നാമത് അവൻ രോഗശാന്തിക നാലാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ ലൂക്കോസ് ഇരുപത്തി ഒന്നിന്റെ ഒന്ന് മുതൽ നാല് വരെ അവൻ തലമുക്കി ധനവാന്മാർ ഭണ്ണാർ വഴിപാടിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു സ്ത്രീ വിരവ രണ്ട് കാശിടുന്നത് കണ്ടു അവൻ ഈ ദരിദ്രയായ വിരവ എല്ലവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമർത്ഥിയിൽ നിന്നല്ലോ വഴിപാടിഞ്ഞത് ഇവളോ തങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് അവളുടെ ഉപജീവനം മുഴുവനും അപ്പൊ കർത്താവ് ഇട്ടത് കർത്താവ് നോക്കിയപ്പോൾ പണ്ണാരത്തിൽ വഴിപാടിടുന്നത് വേശു നോക്കി അപ്പൊ യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ നമ്മുടെ വിചാരം കൈവട്ടിപ്പാടുന്നു മാത്രമേ ശ്രദ്ധിക്കത്തുള്ള അല്ല യേശു പണ്ണാരത്തിൽ വഴിപാടിടുന്നത് വേശു നോക്കും നമ്മൾ ദൈവത്തിന് വേണ്ടി എന്താ കൊടുക്കുന്ന യേശു നോക്കും യേശു അന്ന് ധനവാന്മാര് പറഞ്ഞ ഒത്തിരി പൈസ ഇട്ടു ഒന്നും കറയി പറയും കർത്താവ് പോയില്ല ഇവളെ രണ്ട് കാശിട്ട കർത്താവിന് കുറച്ചുകൂടി ഒരു ആകാംക്ഷ പറഞ്ഞ കർത്താവ് ആത്മാവിൽ അവിടെ വീട്ടിൽ അവിടെ വീട്ടിൽ ചെന്നെ ചത്യം ഒന്ന് പൊക്കി നോക്കി അവിടെ ബാങ്ക് ബാല ഉണ്ടെന്ന് നോക്കി ആ വീട്ടിൽ നാളത്തേക്ക് വല്ലതും ഉണ്ടോന്ന് നോക്കി ഒന്നുമില്ല അങ്ങ് കഴിക്കാൻ പോലും ഒന്നുമില്ല പറഞ്ഞ കർത്താവ് പറഞ്ഞത് അവൾ തനിക്കുള്ളത് മുഴുവനുണ്ട് അവൾ തനിക്കുള്ളത് മുഴുവനുണ്ട് ദൈവമക്കളെ നമ്മൾ ദൈവസരണി വരുമ്പോൾ ദൈവസഭയെ വരുമ്പോൾ നമ്മുടെ സ്തോത്രവും അന്യഭാഷയും പാട്ടും പ്രസംഗവും മാത്രമല്ല കർത്താവ് നോക്കുന്നത് കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടതും കർത്താവ് കൊടുത്താൽ എന്തോ കിട്ടും ലൂക്കോസ് ആറിന് മുപ്പത്തെട്ട് കൊടുപ്പിന് എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് നിങ്ങളുടെ മടിച്ച് അപ്പൊ ദൈവത്തിന് കൊടുത്താൽ ദൈവം അമർത്തി കുലുക്കി കവിൻ്റെ ഒരു നല്ല അളവ് തരും ഞാൻ എന്റെ ഒരു കാര്യം പറയാം ഞാൻ എന്റെ വീട് കുട്ടനാട്ടാണ് ഞങ്ങൾക്കൊക്കെ നെല്ലം കൃഷിയൊക്കെ ഉള്ളവരായിരുന്നു നെല്ല് ഉണ്ണാ മാത്രമല്ല വിൽക്കാനും ഒക്കെ നെല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരിക്കൽ കണ്ട അന്ന് അന്ന് പാടത്തൊക്കെ പോയാൽ രണ്ടാഴ്ചയൊക്കെ മാടം കെട്ടി അവിടെ നിന്ന് കണ്ടെത്തി വെച്ച് തന്നെ കൊയ്ത് മെരിച്ച് വിൽക്കേണ്ടതൊക്കെ വിറ്റ് പത്താഴത്തിൽ ഇടേണ്ട നെല്ല് മാത്രമേ വിട്ടിക്കൊണ്ടു അങ്ങനെ ഞാനും എന്റെ അച്ഛനും കൂടെ ഞാൻ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ കണ്ടെത്തിയിരിക്കുമ്പോൾ നെല്ല് മേടിക്കാൻ ആൾക്കാർ പോകും നെല്ല് മേടിക്കാൻ ആൾക്കാർ വന്നപ്പോ വേറെ ആരുമില്ല നെല്ല് എടുത്ത് കൊടുക്കാൻ വേറെ ആരുമില്ല അച്ചായം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ നീ പറയിലോട്ട് നെല്ലിട് ഞാൻ അളന്നു കൊടുക്കാറു അപ്പൊ മേടിക്കാൻ വന്ന ഒരു മാറ്റി ഇങ്ങനെ നിന്നു ഞാൻ പറയിലോട്ട് നെല്ലിട്ടു നെല്ലിട്ടുറഞ്ഞ ഒരു ഒറ്റ അടി ഇട്ടു വന്ന് എന്റെ അപ്പൻ എനിക്ക് ഞാൻ ചോദിച്ചു എങ്ങനെ എന്നെ അടിച്ചത് എട്ടാ ഇങ്ങനോടാണ് നെല്ലിടുന്നത് ഞാൻ ചോദിച്ചു എങ്ങനെ അപ്പൻ അപ്പനുണ്ടേ നീ നെല്ല് വെട്ടിച്ചു വെട്ടിച്ചായിട്ട് വെട്ടിച്ചു വെട്ടിച്ച് ഇടരുത് വെട്ടിച്ചു വെട്ടിച്ചിട്ടാ പറ കുലുങ്ങും പറ കുലുങ്ങിയാ കൂടുതൽ നെല്ല് കൊള്ളും പത്തും ഇരുന്നൂറും മുന്നൂറും പറ നെല്ല് കൊടുക്കുമ്പോൾ കുലുങ്ങി പോയെങ്കിൽ ഒത്തിരി നല്ലായിരുന്നു അപ്പൊ എന്റെ അപ്പം ബന്ധക്കോസ്കാരനായാലും കുലുക്കി കൊടുക്കത്തില്ലേ കേട്ടു ആ കുലുക്കി കൊടുക്കത്തില്ല എന്നാ എന്റെ ദൈവം കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി കവിയും നല്ല ഒരാളവ് നമ്മുടെ മടിയിൽ ചേരും എന്റെ നെയ്യുമക്കളെ കർത്താവിന് വേണ്ടി ഒന്ന് കൊടുത്തു നോയിക്കേ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും നിന്റെ കളപ്പുറകൾ സമൃദ്ധിയായി നിറയും ലോഭമായി വിരയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിലയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം പൂർണ്ണമായി തീർത്തു വരുന്ന ദൈവമാണ് ആലയത്തിൽ ആഹാരമുണ്ടാക്കേണ്ടതിന് നിങ്ങൾക്കറിയാം കോവിഡ് കാലത്ത് കർത്താവിന്റെ രാസന്മാരൊക്കെ ഭാരത്തിൽ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ കർത്താവിന്റെ രാസന്മാരെ നിങ്ങൾ ഓർത്തിരിക്കണം അവർക്ക് അവർക്കും കർത്താവിന്റെ നാമത്തോളം ബന്ധം നിങ്ങൾ അവർക്ക് കൊടുക്കണം നമ്മുടെ നാട്ടിൽ പണ്ട് നോട്ടെല്ലാം കൂടെ വടക്കൊണ്ടാക്കിയ മേരിപ്പോൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നോട്ട് വടക്കൊണ്ടാക്കിയപ്പോൾ ആയിരംകാരൻ എഴുന്നേറ്റ് അവന്റെ ഗമയടിച്ചു അഞ്ഞൂറുകാരൻ ഗമയടിച്ചു നൂറുകാരൻ ഗമയടിച്ചു ഓടി പറഞ്ഞ ഒറ്റ നോട്ടുകാരനാണ് നോട്ടുകാരൻ പറഞ്ഞു എന്റെ മാന്യ സ്നേഹിതരെ നിങ്ങളുടെ മുൻപാകെ നീക്കാതിന്റെ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല ഞാൻ നോട്ടാ എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ വിശുദ്ധന്മാരുടെ സഹായോഗത്തിൽ സ്വോത്ര കാഴ്ച പാത്രത്തിൽ കയറാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എല്ലാ നോട്ടും തല താഴ്ത്തി നമ്മള് വാലറ്റ് തുറക്കുന്ന പറഞ്ഞേ അമ്പതുകാരനും നൂറുകാരനും തല വെക്കും ഇങ്ങനെ പറഞ്ഞ നമ്മളെ തള്ളി താഴോട്ട് വെക്കും നിക്കേ നാളെ മീൻ മാർക്കറ്റിൽ കൊടുക്കാൻ മറ്റവൻ തല വെക്കുമ്പോ താഴോട്ട് വെച്ചിട്ട് പറിക്ക വാൾമാട്ടിൽ കൊടുക്കാനാ ലൂലു കൊടുക്കാനാ എല്ലാം താത്തി വെക്കും സ്വത്തകാഴ്ചക്ക് മാത്രം ഒരു രൂപ ഇറക്കി വന്നു അത് നമ്മുടെ നാട്ടിൽ ഒറ്റ നോട്ട് കയറിയാൽ ആരും ഒരിക്കൽ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ ചെന്നാൽ ഞാൻ ഷാർജായി പത്ത് വർഷം പാസ്സായിട്ട് ആളാണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു ദൈവരാശ്രം കടയിൽ കയറി കടയിൽ കയറി ഏണ്ട് സാധനം മേടിച്ചു കാശ് കൊടുത്തപ്പോൾ പകുതി നോട്ടിക്ക് തിരിച്ചു കൊടുത്തു കൊടുത്തിട്ട് എടുക്കത്തില്ലെന്ന് പറയുന്നു ആ ദൈവരാസൻ എന്നോട് പറഞ്ഞു എന്റെ ചോറിട്ടി ആകെപ്പാട് കിട്ടുന്നത് ഇത്രക്ക് ഇത്രയും അതും പകുതി നോട്ട് എടുക്കത്തില്ല അത് അപ്പൊ കടയെ കൊടുത്ത് എടുക്കാത്ത നോട്ടാ കൊണ്ട് ഈ വിദ്വാൻ സ്വോത്കാഴ്ച പാത്രത്തിൽ ചെയ്യുന്നത് ഇടുന്നത് ഞാൻ പറയട്ടെ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു ഇനി എന്ന് സ്ത്രോത്ര കാഴ്ച അർപ്പിച്ചാലും എന്റെ വാലറ്റുള്ളിൽ ഏറ്റവും പുത്തൻ നോട്ട് മാത്രമേ ഞാൻ എടുത്തുള്ളൂ എന്റെ പിള്ളാരെ ഞാൻ ഇടപിടിപ്പിച്ചു ഞാൻ പറ ചില സ്വോത്ര കാഴ്ചപത്രമാണ് ഇടത് കൈ കൊണ്ട് സ്വോകാറ്റ പാത്രത്തോട് ഇടും ഇടരുതേ വീട്ടിൽ ആരെങ്കിലും ക്ഷയിക്കാണ്ട് പിള്ളേരെ ഇടതു കൈ കൊണ്ട് കൊടുത്തോ ോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ വലത് കൈകൊണ്ട് തന്നെ ദൈവത്തിന് സ്ത്രോത്രകാർ ചെയ്യണം കാരണം യേശു ദൈവാലയത്തിൽ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന കാര്യവും എന്റെ യേശു നോക്കൂ എന്നുള്ള കാര്യം പറഞ്ഞു പോരും അഞ്ചാമത്തെ കാര്യം മർക്കോസ് പതിനൊന്നിന്റെ പതിനൊന്ന് ഈ വാക്യം വല്ലതും കണ്ടിട്ടില്ലേ കേട്ടു അവൻ എരുസലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയ കൊണ്ട് പന്തിരിവരോടുകൂടെ ബെരാന്യയിലേക്ക് പോയി ഒരു വാക്യം കൂടെ വായിക്കാം മർത്തോസ് പതിനൊന്ന് ഇരുപത്തിയേഴ് അവൻ പിന്നെയും എരുസലേമിൽ ചെന്നു അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ അപ്പൊ യേശു ചെന്നാൽ ഉടനെ തന്നെ ആലയത്തിനകത്തോട്ട് കയറി അങ്ങ് പ്രസംഗം തുടങ്ങുകയല്ല യേശു ദൈവാലയത്തിൽ വന്നാൽ ചുറ്റി നടക്കും ദൈവാലയത്തിന്റെ പുറത്തും ചുറ്റി നടക്കും ദൈവാലയത്തിനകത്തും സകലവും ചുറ്റി നോക്കും ഫാസന്മാരെ കണ്ണു പെട്ടിച്ച് പുറകിൽ പോയിരുന്നാലും ആരും അടുത്ത് വരും യേശു പുറകെ വരും കേട്ടോ ചില വിദ്വാന്മാരുണ്ടല്ലോ ഏറ്റവും പുറകെ സീറ്റ് പിടിക്കും കാസർഗോഡ് കണ്ണു പെട്ടിക്കാൻ ഇന്നത്തെ നമ്മുടെ സമയങ്ങളിൽ പല പിള്ളാരും ഫോണും കൊണ്ടാവരുന്നത് കാരണം ബൈബിള് കൊണ്ടുവരത്തില്ല ഫോണിൽ ബൈബിൾ ഉണ്ടല്ലോ പക്ഷേ അവര് ഫോണിൽ കൂടെ ബൈബിൾ അല്ല നോക്കുന്നത് അവർ അവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ചാറ്റ് ചെയ്യുക പക്ഷെ ഞാൻ പറയട്ടെ ഉണ്ടെങ്കിൽ ചുറ്റി നടന്ന് നിന്റെ ഫോണിൽ നീ ചാറ്റ് ചെയ്യുന്നതും എന്റെ യേശു കാണും നമുക്കറിയാം കുമ്മനാട്ട് മഹായോഗം നടക്കുമ്പോൾ നമ്മുടെ വിചാരം പ്രസംഗം കേട്ടുകൊണ്ട് യേശു നടക്കിയിരിക്കുമെന്ന് മാത്രമല്ല മാവിഞ്ചോട്ടി കല്യാണാലോചന ചെയ്യുന്നവരുടെ ആലോചന വിഷയവും എന്റെ കർത്താവ് ഒന്ന് കേൾക്കുന്നുണ്ട് ചിലടത്തൊക്കെ കോൺഫറൻസുകൾ നടക്കുമ്പോൾ വിദ്വാൻമാരെ അടുത്ത അടുത്ത കമ്മിറ്റി കയറാനുള്ളവരെ വിദ്വാൻമാർ ഈ യോഗത്തിൽ കയറത്തില്ല അവര് സൈഡ് റൂമിൽ അടുത്ത ഇലക്ഷന് പാര വെക്കാനുള്ള ആലോചന നടക്കുക ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എഴുതുവാനുള്ള പരിപാടികൾ തയ്യാറാക്കുക എന്റെ മാന്യ സേഹിതരെ എന്റെ യേശു യോഗത്തിന്റെ നടുക്ക് തളച്ചിട്ട് നിൽക്കുന്ന ഒരു യേശു അല്ല നിന്റെ കുതന്ത്രങ്ങളെല്ലാം നിന്റെ പാരവെപ്പുകളെല്ലാം നിന്റെ ആലോചനകളെല്ലാം ഓടി കാണുന്ന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു അവന്റെ കണ്ണ് അഗ്നിജാല എന്ന് വാദിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ സഭകളിലൊക്കെ ഒന്ന് കയറും കേട്ടോ ആദ്യമേ വന്ന് കയറിയാൽ നമ്മുടെ എപ്പോ സഭയെ കയറി കയറിയപ്പോൾ അവിടുത്തെ വിശ്വാസികൾ താപ്പാന വിശ്വാസികളാ ഓ എല്ലാം അല്ലാതെ കളമായി വന്നവരെ വരെ അയ്യോ യുദേശിയെ കള്ളന് പിടിക്കണമെങ്കിൽ വിശ്വാസി ആരാ എന്തോണെ കേറി വന്ന് നോക്കിയപ്പെടാ ഒരു കാര്യം മനസ്സിലായി ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പണ്ടൊക്കെ ആദ്യമേ കാണുമ്പോ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മാറാന്ന് പറയും അത് കഴിഞ്ഞ് കരച്ചിൽ പോയി കെട്ടിപ്പിടുത്തമായി കെട്ടിപ്പിടുത്തത്തിന്റെ കാലം പോയി ചുംബനത്തിന്റെ കാലമായി ചുംബനത്തിന്റെ കാലം പോയി എന്തുകൊണ്ട് ആ താടി കാലമായി താടിയുടെ കാലമായി അത് കഴിഞ്ഞ പിന്നെ ഷെയ്ക്കാൻറ്റിന്റെ കാലമായി കാലം ഷെയ്ക്കാനും ഞാൻ ഷാർജ സമാചാർജിക്കുമ്പോൾ ൻ മാത്യുസൊക്കെ അറിയാം ഇമിഗ്രേഷൻ രാജംബ്രധന്റെ ജേഷൻസാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്റെ എന്റെ ഇരട്ടി വണ്ണമൊക്കെ ഉള്ള ഒരാളാണ് തിരുവത്താഴം കഴിഞ്ഞ് ഞാൻ ചുമനത്തിന് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്നാൽ അദ്ദേഹം എന്നെ ഒരു ചുമനം തരും ധൃതരാഷ്ട്ര ഭീമൻ ആലിംഗനം ചെയ്ത പോലെ കാരണം ധൃതരാഷ്ട്ര ഭീമനെ കണ്ടാൽ കൊല്ലുമെന്ന് അറിയാം അതിനെ കൃഷ്ണൻ ആലോചന പറഞ്ഞു കൊടുത്തു ഭീമനെ ഡയറക്റ്റ് കൊണ്ടുപോണ്ട ഭീമന്റെ ഇരുമ്പ് കൊണ്ട് ഒരു പ്രതിമയുണ്ട് കാരണം ധൃദരാക്ഷക്ക് കണ്ണ് കാണത്തില്ല ഭീമന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി ഇരുമ്പ് കൊണ്ട് പ്രതിമയുണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു കൊണ്ടു കൊടുത്ത ഇരുമ്പേൽ ധൃതരാക്ഷ കെട്ടിപ്പിടിച്ചപ്പോ പപ്പടം പോട പൊടിച്ചു പോയി അപ്പൊ ഒറിജിനൽ ഭീമൻ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ അലക്സച്ചാൻ എനിക്ക് ചുമനം തന്നാൽ എന്റെ ഭാര്യയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒടിയുന്ന ഒരു ശബ്ദം എനിക്ക് കേൾക്കും പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമനത്തിന് ഒരു ആത്മാർത്ഥതയുണ്ടായി ഒരാത്മാർത്ഥതയുണ്ടായി എനിക്കത് ഇഷ്ടമായിരുന്നു ചിലര് ഇടയ്ക്ക് ആ ചർച്ചയിൽ വേറൊരു പ്രതം ഉണ്ട് ഷെയ്ക്കാൻ കൊടുത്താൽ രണ്ടു പേരല്ലേ കൊടുക്കത്തുള്ളൂ അപ്പൊ എന്നോട് പറഞ്ഞു അവനോട് പറ മുഴുവൻ തരാൻ പറ ഞാൻ പറയട്ടെ നമ്മുടെ ഷെയ്ക്കാൻറ്റിന് വേണ്ട ഒരു ആത്മാർച്ചത നമ്മുടെ ആ ഷേഖത്തിന്റെ ഇടപാടുകൾക്ക് വേണ ഒരു ആത്മാർച്ചത അപ്പൊ നോക്കിക്കോ എഫോ സഭയപ്പോൾ ആദ്യ സ്നേഹം വിട്ടുപോയി നമ്മുടെ സഭയൊക്കെ വയറിയപ്പോൾ ബിലയാബിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരുണ്ട് തുരത്തയിലേക്ക് എറിയപ്പോൾ ഇസബേലിനെ അംഗീകരിക്കുന്നു ഇസബേലിനെ വ്യാജാത്മാക്കൾ അല്ലേ ഇതിലൂടെ പോന്ന കണ്ണിക്കണ്ട പ്രവാചകനെ എല്ലാം വിളിച്ചു കേട്ടി ഞാനല്ല നിന്റെ വാലെല്ലാം തലയാക്കുക എന്നൊക്കെയുള്ള പ്രവചനം കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പ്രസംഗ വിക്ഷമല്ല അങ്ങനെ ഇസബേൽ സബേലിന്റെ തന്ത്രം വേറെ ഉണ്ട് കേട്ടോ അത് പറഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്നവർക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടത്തില്ല ഇസബേലിന്റെ തന്ത്രം എന്താ നാബോത്ത് മുന്തിരിത്തോട്ടം കൊടുത്തില്ല ഉറങ്ങേ ഇസബേൽ എന്ത് ചെയ്തു ഒരു ഉപവാസ പ്രവർത്തന പ്രസിദ്ധം ചെയ്തു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ നാബോത്ത് ചെല്ലുവെന്നറിയാം അവനെ നടുത്തിരുത്തി രണ്ട് കള്ള സാക്ഷികളെ നിർത്തി നിർത്തിയിട്ട് ഇവൻ രാജാവിനെയും ദൈവത്തെയും ദൂഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ എഴുതി അങ്ങനെ പറഞ്ഞ അവനെ അവനെ കൊന്നുകൊള്ളു പ്രോഗ്രാം ഷീറ്റിൽ എന്താ കിടക്കുന്നത് ഉപവാസ പ്രവർത്തനം അകത്ത് നടക്കുന്ന അജണ്ട എന്താ നടക്കുന്നത് അജണ്ട നടക്കുന്നത് എന്താണെന്നറിയാമോ നാബോത്തിനെ കൊള്ളാനുള്ള പരിപാടിയാണ് നമ്മുടെ ഇടയിൽ എലക്ഷൻ വരുന്നൊറനെ ചില ചില നേതാക്കന്മാരൊരു നോട്ടീസ് ഇന്ന ഇന്ന ഏരിയയിലെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കും പാസ്റ്റേഴ്സ് മീറ്റിംഗ് പാവം പിടിച്ച പുരേഷ്മാര് വേദോത്സവം പിടിച്ചുകൊണ്ട് പാസ്റ്റേഴ്സ് മീറ്റിംഗിന് അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ദൈവനേസ് അല്ല ഈ പ്രാവശ്യം നമ്മുടെ ഇന്നാലെ ആ പാനലിൽ നിൽക്കുന്നത് അവരെ ജയിപ്പിക്കണമെന്നുള്ള അജണ്ട അവിടെ നടക്കുന്നത് ഇസഫേലിന്റെ അനുവദിച്ചു കൊടുക്കുക ഇസഭേലിന്റെ തന്ത്രം നമ്മുടെ ഇടയിലും അംഗീകരിച്ചേക്കുക காரணம் பாஸ்டர்ஸ் மீட்டிங் அஜெண்டா இலட்சா பரிஜயப்படுத்த இது இதெல்லாம் இசபேலிண்ட தந்திரங்களா இது அளிக்கி கொடுக்கணும் தெய்வ மக்கள் காரணம் கர்த்தாவ்வா அது கழிஞ்ச ஒடுவில் உணர்வா சபை உணர்வாணும் காரணம் கீ கொடுத்து வச்சேக்கா കാരണം സംഘത്തിനം വായന കഴിയുമ്പോ മൂന്ന് സ്ഥോത്രം ഹാ ല ഇനി അനുഗ്രഹിക്കാൻ പോകുന്ന ആൾ സോത്രം പ്രാർത്ഥന കേട്ടോ കീ കൊടുത്തു വെച്ചേക്കുക കീ ഇല്ലെങ്കിൽ അനക്കവിൽ കീ ഇല്ലെങ്കിൽ അനക്കവിൽവാ പറഞ്ഞു ജീവനുള്ളവന്റെ പേരുണ്ട് എങ്കിലും മരിച്ചവനാ ഉണർന്നു കൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ സഭ നമ്മുടെ സഭ ഏതാ സഭ ലെവോനിക്കാൻ സമയം കയറിയപ്പോ എന്തോ ഞാൻ ധനവാൻ സമ്പന്നൻ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ട് കാലിമേ കാലി വെച്ചൊക്കെ ഇരിക്കുക ഇവനും വസ്ത്രം പോലും ഇല്ല കണ്ണും കാണത്തില്ല ഗ്ലാസ് വെച്ചിരിക്കുക ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേവം വിലക്കു അവിടെ അങ്ങോട്ട് ഉപദേശിക്കാൻ ചെന്നാൽ ഇങ്ങോട്ട് ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചു വിടും വലിയ വലിയ ആൾക്കാരായി തികഞ്ഞവനായിട്ട് അങ്ങ് ഇരിക്കുക ഒരു യോഗത്തിന് വിളിച്ചാലോ ഞങ്ങൾക്ക് വേറെ യോഗമുണ്ടെന്നാ പറഞ്ഞു അങ്ങ് തികഞ്ഞവനായിട്ടിരിക്കുക കർത്താവ് പറഞ്ഞു നിന്നെ എന്റെ വായിനിയൻ ഉമണ്ണുകളിൽ അയ്യുമക്കളെ സവയ്ക്കാത്ത കർത്താവിന് സ്ഥാനമില്ല എന്നാ വ്യക്തിപരമായി ആര് ദൈവത്തിങ്ങളെ കടക്കാൻ ആഗ്രഹിക്കുന്നു അവനുമായി കർത്താവ് കൂട്ടായ്മ പുലർത്തുകൊണ്ട് ദൈവത്തിൽ നമ്മൾ വായിക്കും അപ്പൊ നോക്കിക്കോ ഇനി അടുത്ത ആറാമത്തെ കാര്യം ആറാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പറയട്ടെ ആറാമത്തെ കാര്യം മത്താ ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ടോ പതിമൂന്നോ അവൻ ദൈവാലയത്തിൽ ചെന്നു ദൈവാലയത്തിൽ നിൽക്കുന്നവരെയും എല്ലാം അവൻ പുറത്താക്കി വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം അവൻ പുറത്താക്കി അവൻ ആലയത്തിൽ ഇപ്പൊ ബിസിനസ് പുരോഹിതന്മാരും കച്ചവടക്കാരും എല്ലാം കൂടെ കയ്യാഴ്ച ബിസിനസ് കിടക്ക് ബിസിനസ് ഇങ്ങനെ പൊടിച്ചു കത്താവ് ചാട്ട പാറുണ്ടാക്കി ഈ കോളം എന്താ ബിസിനസ് ആ ആൽമിയ കോളം ബിസിനസ് അമേരിക്കയിൽ വലിയ ഉണർവ് പ്രാസികരുണ്ട് പ്രാവശ്യ പ്രാർത്ഥനയുടെ അപേക്ഷ എങ്ങനെയാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിന്റെ കൂടെ ഒരു ചെക്കൂടെ നൂറ് ഡോളറിന്റെ ഒരു ചെക്കൂടെ ഈ പാവം പിടിച്ചവരെല്ലാം നൂറ് ഡോളർ ചെക്ക് അയച്ചു കൊടുക്കും ഇവിടുത്തെ ക്യാമറ ടി വിരന്റെ പുറകിൽ ചെന്നു ഈ കവറ് വരുന്നവരണെ വലിച്ചു കയറി ചെക്കെടുക്കുന്നതല്ല പോലും വായിക്കത്തിൽ ചുമ്മാ ഒരു പത്തയ്യായിരം പേപ്പർ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അതിന്റെ പുറത്ത് അതിനകത്ത് ഒന്നുമില്ല വെറും പ്ലെയിൻ പേപ്പറാണ് വെച്ചേക്കുന്നത് മനുഷ്യനെ കാണിക്കുന്ന തട്ടിപ്പ് ബിസിനസ് ആണ് തന്നെ ഇന്നത്തെ നമ്മുടെ എന്തോ നോക്കോ പണ്ട് ആനവയിലൊട്ടകം മൂന്ന് അഞ്ച് ഒന്ന് വെച്ചാൽ മൂന്ന് കിട്ടും കത്താവിന്റെ ഇങ്ങോട്ട് വന്നാൽ മതി സ്വോത്രം പറഞ്ഞാൽ ആരാധിച്ചാൽ വിടുതല സ്ത്രോത്രം പറഞ്ഞാൽ വിടുതല അംബാനിയെ കാട്ടി ധനവാന എല്ലാം ബിസിനസ് അല്ലേ കാശ് തട്ടിക്കുന്ന പരിപാടിയല്ലേ മുറുകി എന്റെ ആലയം പ്രാർത്ഥനാലയം നിങ്ങളോ അതിനെ കള്ളന്മാടെ ഗുഹയാക്കി മാറ്റിയെന്ന് കർത്താവായ കള്ളന്മാടെ ഗുഹയാക്കി മാറ്റിയെന്ന് പറഞ്ഞു അവിടെ ഒരു വാക്യമുണ്ട് മത്തായി ഇരുപത്തി ഒന്നിന്റെ പൗനാല് കുരുമാരും ഉടന്തന്മാരും അവന്റെ അടുക്കൽ വന്നു അവൻ അവരെ അവൻ അവരെ സൗഖ്യമാക്കി അവൻ അവരെ സൗഖ്യമാക്കി അപ്പൊ ഇതുവരെ ഞാൻ ചോദിക്കട്ടെ ഈ കുണ്ടന്മാരും മുടന്തന്മാരും എവിടെ നിൽക്കുമായിരുന്നു ഭർത്താവ് വരുമ്പോൾ ഈ ആലയത്തിനകത്ത് കയറാൻ വയ്യ കാരണം ആലയത്തിന്റെ പരിഹപ്രദേശം മുഴുവൻ കാളെയും ആടും കോഴിയും അല്ല കോഴിയും കാളെ ആടും പ്രാവും കോഴിയില്ല പ്രാവ് പ്രാവും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക അപ്പം ബൈ ചാൻസ് ഒരു കണ്ണുപോറ്റൻ ഇങ്ങനെ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് ഒരു കാളേടെ കൊമ്പേലാ പിടി കിട്ടിയെങ്കിൽ കാളെ ഒരു കുലുക്ക് കുലുക്കിയാൽ ഇവനെ പിന്നെ യമപുരിയിലേക്ക് കിട്ടത്തു ഇതുകൊണ്ട് അത് തന്നെയല്ല ഈ കാളയുടെ കുളമ്പ് കൊണ്ട് ചവിട്ടിയാൽ ഇവന്റെ കച്ചവടം തീരുമല്ലോ അതുകൊണ്ട് കുരുടന്മാരും ഉടന്തന്മാരും ഒക്കെ പുറത്ത് നിൽക്കുക ഇവരെ അടിച്ചു പുറത്താക്കിയപ്പോൾ അവരകത്ത് വന്നു ഇന്നും പല സഭകളിൽ ചില മൂപ്പന്മാരുണ്ട് ബൈബിൾ ബൈബിളുമായിട്ട് കുത്തി പ്രസംഗിക്കാൻ അങ്ങ് നിൽക്കുമല്ലോ ആ ഒന്നോ അങ് അങ് വര പുതായിട്ടൊരാള് വന്ന കുത്തി പ്രസംഗിക്കാനിക്കുക അതുകൊണ്ട് ഒരു പൂഞ്ഞ പോലും അടങ്ങും കേരളത്തിൽ അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ഈ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അടിച്ചു പുറത്താക്കിയപ്പോൾ പുരന്മാരും പുടന്തന്മാരും യേശുവിന്റെ അടിക്കവും യേശു അവിടെ എന്താ ചെയ്തത് ആലയത്തിൽ ഈ ശുദ്ധീകരണം നടത്തി യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ എന്തോ നടക്കണം ശുദ്ധീകരണം നടക്കണം കാരണം ശുദ്ധീകരണത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോയാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഉറക്കം പോകും ആ ചില നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞു ഒത്തിരി നെട്ടിക്കൊണ്ട് പോകില്ലേ അങ്ങ് ഉറങ്ങേണ്ട ടൈമാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ നീര്യവാൻ ഇനിയും നീതിക്കട്ടെ യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ ശുദ്ധീകരണം നടക്കും ആറ് കാര്യം പറഞ്ഞു ഒന്ന് യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ ഉപദേശം നടക്കും രണ്ടാം യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ പാപമോചനം നടക്കും യേശു ദൈവാലയത്തിലുണ്ടെങ്കിൽ നടക്കും യേശു ദൈവാലയത്തിൽ ഉണ്ടെങ്കിൽ ഭണ്ണാരത്തിൽ ദൈവാലയത്തിൽ ഉണ്ടെങ്കിൽ നടന്ന സകലും നോക്കും ആറ് യേശു ദൈവാലയത്തിൽ ഉണ്ടെങ്കിൽ ബിസിനസ്സുകാരെയെല്ലാം പുറത്താക്കി ശുദ്ധീകരണം ദൈവസഭയിൽ നടക്കും നമുക്ക് ഈ നാളികൾ ഈ ആറ് കാര്യവും യേശു നമ്മുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രാപിക്കാം ദൈവമായ കർത്താവനുമേ ഈ ദൈവ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ